അങ്ങയുടെ സമാധാനം കർത്താവേ ഞങ്ങളിൽ നിന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളെ തന്നെ കർത്താവേ പൂർണ്ണമായി വിട്ടുതരുന്നു കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ കർത്താവേ ഞങ്ങളെ തന്നെ കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ താഴ്ത്തുന്നപ്പ അങ്ങ് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങ് കർത്താവേ ഞങ്ങളുടെ രക്തത്തിന്റെ വിലയാണല്ലോ ഞങ്ങൾ ഓർത്തിരിക്കുന്നു യേശുവേ കർത്താവേ ഞങ്ങൾ അറിയുന്നു കർത്താവേ പൗലോസ് കർത്താവേ കർത്താവേ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവേ മൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവേ ആ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും അത് പ്രാപ്തമാക്കുവാനും വേണ്ടി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ വീതിയും നീളവും ആഴവും ഞങ്ങൾക്ക് കർത്താവേ ഗ്രഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ്റെ ചിന്ത കൊണ്ട് ഞങ്ങളുടെ ചിന്ത കൊണ്ട് കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴത്തെയോ അതിൻ്റെ വീതിയെയോ ഞങ്ങൾക്ക് കർത്താവേ അളക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അപ്പ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും യാചനകളെയും ചെവി ചായച്ച് കേൾക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗത്തിലെ അപ്പ അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതിയെ അറിയുവാൻ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളത്തെ അറിയുവാൻ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ ഉറുക്കുന്നു അപ്പ പിതാവേ ഞങ്ങൾ ആരാധിക്കുന്നു യേശു കർത്താവിനോട് പറയാം കർത്താവേ
യേശുവേ നാദാ അങ്ങയുടെ ശക്തി കർത്താവെ ഞങ്ങളെ പൊതിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ കർത്താവെ ആ ശക്തിയാൽ ഞങ്ങൾ ഇന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി കർത്താവെ ഞങ്ങളിൽ കർത്താവെ ഓരോരുത്തരിലും നിറയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളല്ല കർത്താവെ ഞങ്ങളിൽ ഉയരേണ്ടത് കർത്താവെ, ക്രിസ്തു അത്ര ഞങ്ങളിൽ കർത്താവെ വളരേണ്ടത് കർത്താവെ. ആ
സർവശക്തനായോനേ Thank you.
കർത്താവേ, ഞങ്ങൾക്ക് കർത്താവെ ഒരു സ്ഥിരമായ ഒരു ആത്മാവിനെ നൽകണമേ, ഒരു നിർമ്മലമായ ഒരു ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേ പോലെ ആരുമില്ല
ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ എന്റെ കർത്താവ്, ചെയ്യുന്നവൻ സർവശക്തനായ ദൈവം, പരിശുദ്ധനായ ദൈവം. ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങേ പോലെ ആരുമില്ല കർത്താവേ. കർത്താവേ, സങ്കീർത്തനത്തിൽ അങ്ങ് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ജനത്തിന്റെ കർത്താവേ, കർത്താവേ ആരാധനയുടെ മധ്യേ അങ്ങ് വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ കർത്താവേ. സഭ ഒരുമിച്ച് പാടാം. ങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല. യേശുവേ പോ, അങ്ങെ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല. യേശുപച്ച, അങ്ങെ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേക്ക് പകരം ചൊല്ലുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പോലും അങ്ങയുടെ കൃപ ഒന്ന് മാത്രമാകുന്നു കർത്താവെ. കർത്താവെ, പലരും വീണ് പോയപ്പോഴും അങ്ങയുടെ കരം ഞങ്ങളെ താങ്ങിയതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ. അപ്പ അങ്ങയുടെ കർത്താവെ കൃപ ഒന്ന് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പ അങ്ങയുടെ കരുണ ഒന്ന് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കർത്താവേ, എൻ്റെ നീതിയോ എൻ്റെ ന്യായമോ അല്ല കർത്താവേ, ക്രിസ്തു യേശുവിലുള്ള എൻ്റെ നീതിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ആരൊക്കെ പറയും ക്രിസ്തു യേശുവിലുള്ള എൻ്റെ നീതി, ഓ ക്രിസ്തു യേശുവിലുള്ള എൻ്റെ വിശുദ്ധി. എനിക്ക് പകരക്കാരനായി മരിച്ച എൻ്റെ ദൈവത്തെ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ഞാൻ പാപത്തിലായി, ഞാൻ മരിക്കേണ്ട, ഈ ജഡം മരിക്കേണ്ട, സമയം കഴിഞ്ഞു. എങ്കിലും അപ്പാ അങ്ങെനിക്കായി മരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ. എനിക്കായി മരിച്ച് ഉയർത്തെഴുന്നേച്ച് കർത്താവേ അങ്ങയുടെ രക്തത്തിന്റെ വില കൊടുത്ത് വാങ്ങിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അപ്പാ. സ്വന്തം പുത്രനെ നൽകിയ എന്റെ മഹത്വമുള്ള ദൈവത്തിന്റെ കരുണ ഓർത്തുപോണപ്പാ, എങ്ങനെ നന്ദി പറയാതിരിക്കും. ഞങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അപ്പാ. നന്ദി യേശുവേ, ഞങ്ങളെ തന്നെ താഴ്ത്തു നിർത്താതെ കർത്താവേ ഞങ്ങളെ തരങ്ങളുടെ മുൻപിൽ ഇട്ട് തരുന്ന യേശുവേ. ആമേൻ. അകൃത്യത്താലും പാപത്താലും ലംഘനത്താലും ഒക്കെ മരിക്കേണ്ടതായിരുന്ന ഞങ്ങളുടെ ശരീരത്തെ ഇന്ന് കർത്താവേ അങ്ങ് ഞങ്ങളെ നിത്യതയിലോട്ട് ആ കരുണയുള്ള കരത്താൽ വലിച്ചുയർത്തിയതിനെ ഓർത്ത് നന്ദി പറയും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള കർത്താവ് ആ യാഗത്തെ യാഗമാണല്ലോ സ്വന്തം പുത്രനെ നൽകിയ സ്നേഹമേങ്ങി ഞാൻ ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവ്, ഞങ്ങളെ തന്നെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവെ, ഞങ്ങളിൽ അനേകം കുറവുകളുണ്ട് കർത്താവേശു. എന്റെ കുറവുകളിലെ കർത്താവ് എങ്ങനെ ബലം പകരാമെന്ന് കൊറിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞതുപോലെ കർത്താവെ, എന്റെ കർത്താവെ പോരായ്മകളിലും എന്റെ കർത്താവെ കുറവുകളിലും കർത്താവെ ക്രിസ്തുവിന്റെ ബലം എന്നിൽ തികഞ്ഞു വരേണ്ടതിന്
കർത്താവിനെ തന്നെ താഴ്ത്തുന്നു കർത്താവെ. ഇന്ന് കർത്താവെ ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ വാള് കർത്താവെ ഞങ്ങളുടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ തൂക്കി നോക്കട്ടെ. അത് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അടുത്ത് സംസാരിക്കണമേ. അത് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ഇന്ന് കർത്താവെ അന്നത്തിന് ഞങ്ങൾ പുതുക്കം പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സ്വരത്തിനായി ഞങ്ങളുടെ ചെവികളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും താഴ്ത്തുന്നു കർത്താവെ. അപ്പ അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗപിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ സഭയ്ക്ക് വേണ്ടിയും അതുമാത്രമല്ല ഈ ദേശത്തൊക്കെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വേർപാടൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും തിന്മയ്ക്കല്ല, അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് അവിടുന്ന് തിരുവചന യിർമ്യാ പറഞ്ഞാൽ ഇത് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും. എങ്കിലും നമ്മുടെ ഇഷ്ടം കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമെന്നറിഞ്ഞ് ആത്മാവിൽ ബ്രഹ്മബലം പ്രാപിച്ചും ദൈവത്തോട് ചേർന്ന് നടക്കാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രിയ ദാസൻ ശ്രീജേഷ് മാസ്റ്റർ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രിയ ദാസനെ നമുക്ക് ഹല്ലേലൂയ അവിടുന്ന് ആത്മാവിൽ നമ്മളോട് സംസാരിക്കുകയും ഈ വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയവും കാതും ഒരുപോലെ ഹല്ലേലൂയ ആ കർത്താവിന് വേണ്ടി എരിഞ്ഞ് അടങ്ങിത്തീരേണ്ടതിന് വേണ്ടിയും ഹല്ലേലൂയ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ അതിൽ വലിയ ഹല്ലേലൂയ ഒരു ഉണർവായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുമാത്രമല്ല പ്രിയപ്പെട്ട ദാസനെ നമുക്ക് കരങ്ങളടിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിനം. വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാതെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ ജോസഫ്, ഡിജിൽ പാസ്റ്റർ, ലീഡിയ കർത്താസന്മാർ, അവർക്കുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രി അറിയിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ ഈ നാലാം രാത്രിയിൽ നമ്മുടെ ഉള്ളുകളെ അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. ദൂരമേ വെച്ച് തന്നെ ഞാൻ നിൻ്റെ നിരൂപണങ്ങളെ അറിഞ്ഞു. ഇന്ന് പരിശുദ്ധാമ നമ്മോട് സംസാരിക്കട്ടെ. കർത്താവെ, ഇന്ന് പകൽ ഞങ്ങളെ വഴി നടത്തി. ഈ രാത്രി നിൻ്റെ പാദപടുത്ത് ഞങ്ങൾ ഇരുത്തിയിരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ അറിയുന്നു നിൻ്റെ വചനം ഞങ്ങൾക്ക് വേണം. വചനത്തിലാണ് ഞങ്ങളുടെ ജീവനിരിക്കുന്നത്. നിത്യജീവൻ്റെ മൊഴി നിന്നിലുണ്ട്. അതുകൊണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? കർത്താവെ, ആ മൊഴിക്കായിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാമ ഞങ്ങൾ സംസാരിക്കണമേ. ഏതുദ്ദേശത്തോടെ പരിശുദ്ധാമോ തിരുവെഴുത്തുകൾ എഴുതിയോ അതേ ഉദ്ദേശം തന്നെ ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്ത് വെളിപ്പെടണം. ഒരു മാനുഷിക ശബ്ദം കേൾക്കുവാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. പരിശുദ്ധാമ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമയുടെ കാതുകളെ തുറക്കണമേ. ക്രിസ്തു ഞങ്ങൾ ഉരുവാകുവോളം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചില 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 ദൈവിക നടത്തിപ്പുകൾ ഉണ്ടാകേണ്ടതിന് ഈ സമയം ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിട്ടുപോകുന്ന ഭവനം, തലമുറകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമാവ് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഉപവാസ പ്രാർത്ഥനയുടെ ഈ നാലാമത്തെ ഈ രാത്രി ഒരു ദൂത് ഞാൻ പ്രാരംഭത്തിൽ പറയാം, തലമുറകളെ കർത്താവ് വിടിവിക്കാൻ പോവുക. ദൈവം എനിക്ക് തന്നൊരു ദൂത് ചില തലമുറകളെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. അതെങ്ങനെ എഴുന്നേൽപ്പിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തവർ എഴുന്നേൽക്കും. പഴയ നിയമത്തിൽ നമുക്കറിയാം പ്രാർത്ഥനയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്നൊരു സഹോദരിയാണ് ഹന്ന. എന്നാൽ ഈ ഹന്നയ്ക്ക് ഒരു ഭർത്താവുണ്ട്. അവളുടെ പേര് അവൻ്റെ പേര് എൽക്കാനാണ്. ഈ എൽക്കാന ഹോരകിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ
ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ട് ഭൂമി പിളർന്ന് കൊന്നു കളഞ്ഞ വംശത്തിൽപ്പെട്ടവനാണ് എൽക്കാന. അങ്ങനെ ഒരു ഭർത്താവും പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയും. നമുക്കറിയാം ഈ തലമുറയില്ലാതെ ഇവൾ വിഷമിക്കുമ്പോൾ പെലീന എന്ന് പറയുന്ന ആ സഹോദരി ഇവളെ പ്രയാസപ്പെടുത്തുമ്പോഴും ഈ എൽക്കാന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10 മക്കളുടെ സ്നേഹം ഞാൻ നിനക്ക് തരുന്നുണ്ട്. തലമുറയൊന്നുമില്ല, പക്ഷേ 10 മക്കൾ ഒരു അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ആ സ്നേഹമൊക്കെ പോരാ, അവളുടെ ആഗ്രഹം അവളുടെ ഉദരത്തിന് തലമുറ ഉണ്ടാകണം. അവൾ അതിനുവേണ്ടി എന്താ ചെയ്തതെന്നറിയാമോ? നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആദ്യം സമരം ചെയ്യുന്നത് കർത്താവിനോടാണ്. ആദ്യം നമുക്കൊരു പ്രയാസം വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന സഭാരാധനയ്ക്ക് വരാതിരിക്കും. ഞാൻ പാസ്റ്ററായിട്ട് എനിക്കറിയാം, നമുക്ക് എന്തെങ്കിലും പ്രയാസമോ കാര്യങ്ങളോ ആദ്യം കൊടി പിടിക്കും കർത്താവിനെതിരെ. പക്ഷെ ഹന്ന അങ്ങനെ ആയിരുന്നില്ല, അവൾ ഓടും ആലയത്തിലേക്ക്. ഹന്ന ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ ചോദിക്കുന്നു, രാവിലെ നീ മദ്യപിച്ചിട്ടല്ലേ ഈ ആലയത്തിനകത്ത് കയറിയത്? അപ്പോൾ ഈ പ്രാർത്ഥനക്കാരിയുടെ പ്രാർത്ഥന അവളുടെ ശരീരഭാഷ പോലും മാറ്റിക്കളഞ്ഞു. ഒരു മദ്യപാനി എന്തെല്ലാം ചേദികൾ കാണിക്കുന്നുവോ അതുപോലെ ആലയത്തിനകത്ത് കിടന്നവൾ പ്രാർത്ഥിക്കുക. പുരോഹിതന് മനസ്സിലായി ഇവൾ മദ്യപിച്ചിട്ട് കയറിയത്. പുരോഹിതനോട് പറഞ്ഞു, യജമാനൻ, ഞാൻ അങ്ങനത്തെ ഒരു നീതി സ്ത്രീയൊന്നുമല്ല, അങ്ങനെ നീ എന്നെ ചിന്തിക്കല്ലേ. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കർത്താവിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന സ്ഥലവും എൻ്റെ ശരീരഭാഷയൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ എൻ്റെ കർത്താവിനോട് പകർന്നതാ. അങ്ങനെയാണ് ഈ മോളെ ഒരു ദൂതു പറയാം, അടുത്ത ആണ്ടിൽ നീ വരുമ്പോൾ ഒരു തലമുറ നിൻ്റെ കരത്തിലുണ്ടാകും. ഹല്ലേലൂയ. ആലയത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ തലമുറയെ സ്വർഗം ഉയർത്തും. ഹല്ലേലൂയ. എങ്ങനെ 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 എൻ്റെ തലമുറ ഉപയോഗിക്കുന്നു നോക്കിക്കോ. തിരുവചനങ്ങൾ മുഴുവനും പഠിച്ചോ, പഴയതും പുതിയതും പഠിച്ചാൽ ആലയത്തോട് ആരെല്ലാം ചേർന്ന് നിൽക്കുന്നുവോ അവൻ്റെ എല്ലാം തലമുറയെ സ്വർഗം ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പഴയ ദാവീദ് പറഞ്ഞൊരു വചനമുണ്ട്, എൻ്റെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴച്ചു വളരും. ഹല്ലേലൂയ. ഈ 1 ശമൂവേലിൻ്റെ പുസ്തകം 3:10 നിങ്ങൾ നോട്ട് ചെയ്തോ. 1 ശമൂവേൽ 3:10 ആ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ നിങ്ങൾ വാക്യം ശ്രദ്ധിച്ചോ, അപ്പോൾ യഹോവ വന്ന് നിന്നു. കേട്ടോ, ആ വാക്യം കേട്ടോ. അപ്പോൾ യഹോവ വന്ന് നിന്ന്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അപ്പോൾ യഹോവ വന്നു നിന്നു. ആ മുമ്പിലത്തെ പോലെ ശമുവേലെ എന്ന് വിളിച്ചു. ആ വാക്യത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആലയത്തിൻ്റെ അകത്ത് കേട്ട ശബ്ദം അശരീരിയായിരുന്നില്ല. ശമുവേൽ ബാലനെ ദൈവം വിളിക്കുമ്പോൾ ഒരു അശരീരി ശബ്ദമായതില്ല, മുമ്പിലത്തെ പോലെ തന്നെ യഹോവ വന്ന് നിന്നു. ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പാസ്റ്റേ. ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ലൈവായി കർത്താവ് ആലയത്തിൽ ഇറങ്ങി. നിങ്ങൾക്ക് അത്രയൊക്കെ സന്തോഷമുണ്ട്, സന്തോഷമുള്ള കരങ്ങളൊന്ന് അടിച്ചേ. ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരമ്മ മുട്ടുമടക്കിയപ്പോൾ അവൻ്റെ തലമുറയെ വിളിക്കാൻ വന്നത് ഒരു അശരീരി ശബ്ദമായിരുന്നില്ല, കർത്താവ് ലൈവായി ഇറങ്ങി വന്നു. ഇത് രാത്രി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, ആലയത്തിനകത്ത് ഓടിക്കയറി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ തലമുറയെ റൂട്ട് തിരിച്ചു വിടുവാൻ എൻ്റെ ദൈവം വിശ്വസ്തന. ചില എൻകൗണ്ടർ ഈ മാസം ഈ വർഷം നിന്റെ തലമുറയ്ക്ക് ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ രണ്ട് കരങ്ങൾ പഠിച്ച് അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്ക. ചില റൂട്ടുകളെ തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി ഈ ആലയത്തിനകത്തുണ്ട്. പ്രാർത്ഥിക്കുന്ന തലമുറയെ ഉയർത്തുന്ന ഒരു ദൈവം, പ്രാർത്ഥിക്കുന്ന തലമുറയെ ഹല്ലേലൂയ വഴി തിരിച്ചുവിടുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഒരു പക്ഷേ തലമുറ നീ വിചാരിക്കുന്ന പോലെ ആയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവൻ
ഇന്ന് ഈ ആലയത്തിന് നടുവിൽ വന്നിട്ടുണ്ട്. അവന പറയുന്ന തലമുറയെ മാനിക്കാമെന്ന് ഉടമന സന്തൽക്കമന വൈഡ കമനകടകസി. നിന്റെ തലമുറയെ നോക്കി മറ്റുള്ള പുച്ഛിച്ചേക്കാം, നിന്റെ തലമുറയെ നോക്കി മറ്റുള്ളവർ ആമേ ചില വിധികൾ എഴുതിയിട്ടുണ്ടാകാം. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് ആ വിധികളെ മാറ്റി എഴുതുന്ന, ആ മേലെടുത്ത് മാറ്റി എഴുതുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഈ ആലയത്തിനകത്തുണ്ട്. നീ പോലും വിചാരിക്കാത്ത മേഖലകളിൽ നിന്റെ തലമുറ ഉയർത്തുന്ന ഒരു കർത്താവ്. ഓ റാമാന അന്തൽ കമനകടകസി അന്തന, തലമുറ ഓടി വരാൻ പോകും ആലയത്തിന്റെ അകത്തേക്ക്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പറയാം, ചില ചില തൈല കൊമ്പുകൾ സ്വർഗം കൊടുക്കാൻ പോവുക. എത്ര വിശ്വസിക്കുന്നുണ്ട്? ചില പ്രാർത്ഥനയ്ക്കകത്ത് ചിലതിനെ അഭിഷേകം ചെയ്യാൻ തരത്തിൽ ഒരു എൻഡി എൻഡിയായ തൈലക്കൊമ്പല്ല, നിറച്ചെടുത്ത് തൈലക്കൊമ്പ് സ്വർഗം കൈമാറാൻ പോവുക. ഹല്ലേലൂയ. ഉടമന സന്തൽ കമന കടക സിയാന്തന. ഹല്ലേലൂയ. ഒരു ഹന്നയുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം ഇറങ്ങി നിന്നു. അവനെ വിളിച്ചു. നിങ്ങൾക്കറിയാമോ, എൽക്കാനയ്ക്ക് ആലയത്തിന്റെ ശുശ്രൂഷയ്ക്ക് കയറാൻ പാടില്ല, പക്ഷേ തലമുറ പെട്ടകത്തോട് ചേർന്ന് കിടന്നു. ഹല്ലേലൂയ. പെട്ടകത്തോട് ചേർന്ന് കിടന്നു. ആ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ കർത്താവ് എന്തിനെ ആലയത്തിനകത്ത് വന്ന് നിന്നത്? എന്നോട് പരിശോധന പറഞ്ഞൊരു കാര്യമുണ്ട്, ഹന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആലയത്തിനകത്ത് അവൾ കിടന്ന് കരഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കുന്നു, അതേ സ്പോട്ടിൽ തമ്പുര നിന്ന് കാണും. ഹല്ലേലൂയ. പ്രാർത്ഥന മരിക്കുന്നില്ല. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന മരിച്ചെന്ന് സാത്താൻ പറഞ്ഞിട്ട്, പിശാച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയും, നിന്റെ പ്രാർത്ഥന ഉയർത്തെഴുന്നേൽക്കാൻ പോകുക. നിന്റെ പ്രാർത്ഥന റൂം തയ്യാറാക്കിക്കോ. മുഴങ്കാലുകൾ മടക്കിയാൽ അതിനുത്തരമുണ്ടെന്നേ. ഇന്ന് രാത്രി പ്രാർത്ഥന വൃതാവല്ല, നമ്മുടെ പ്രാർത്ഥന ചില ആകാശ മണ്ഡലങ്ങളെ ഇടിക്കുന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. പുതിയ നിയമ സഭയുടെ പ്രാർത്ഥന, ദാവീദ് പറയ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഹല്ലേലൂയ. ഞാൻ മതിൽ ചാടിക്കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മതിൽ അങ്ങനെ നിൽക്കുക, പ്രശ്നം അങ്ങനെ നിൽക്കുക, പക്ഷേ അതിന്റെ മുകളിലൂടെ ഞാൻ ചാടിക്കിടക്കും. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, എന്റെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, അത് കോട്ടകൾ ഇടിപ്പാൻ ശക്തിയുള്ളതാ. ഹല്ലേലൂയ. എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, എന്റെ മേൽ കിടക്കുന്ന പ്രാർത്ഥന അഭിഷേകം, മതിൽ ചാടിക്കിടക്കുന്ന അഭിഷേകമല്ല, കോട്ടകളെ ഇടിക്കുന്ന അഭിഷേകമാ, കോട്ടകളെ തകർക്കുന്ന അഭിഷേകമാ ഇന്ന് നമ്മുടെ അകത്ത് പരിശുദ്ധമാവ് തന്നിരിക്കുന്നതാ. ഹല്ലേലൂയ. 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 അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഹല്ലേലൂയ. തലമുറയെ തമ്പുരാൻ ഓടിക്കും, ചില എൻകൗണ്ടർ ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവ് ചെയ്യാൻ വിശ്വസ്തനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 16 അതിൻ്റെ 21 വചനം. 1 കൊരിന്ത്യർ 16 അതിൻ്റെ 21 വചനം. പൗലോസായ എൻ്റെ കൈയാൽ വന്ദനം. ആ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ആ നമ്മുടെ കർത്താവ് വരുന്നു. മതി. കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തല ലേഖനം എഴുതുമ്പോൾ അവസാന അധ്യായം, അതിൻ്റെ അവസാന വാക്യങ്ങളിൽ പൗലോസ് പറയുക, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശാപിക്കപ്പെട്ടവനാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവ് വരുന്നു. ദൈവസ്നേഹവും കർത്താവിൻ്റെ വരവും. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശാപത്തിൻ്റെ കീഴിലാണ്. എന്നിട്ട് പറയാണ്, ദേ നമ്മുടെ കർത്താവ് വരികയാണ്. ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത സഭ, എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളൊരു സഭയെ നോക്കിയിട്ട് പറയുക, മക്കളെ ദൈവത്തെ സ്നേഹിക്കണം കേട്ടോ, നമ്മുടെ കർത്താവ് വരാൻ പോവാ. എല്ലാം 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 സമൃദ്ധിയായിട്ടുണ്ട്, എല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മളിപ്പോഴും ശാപത്തിൻ്റെ കീഴിലാണ്. കുരുവികൾ പറന്നു പോകുന്ന പോലെ കാരണം കൂടാതെ ശാപം വലിക്കില്ല എന്ന് സർച്ച് വായിക്കുന്നുണ്ട്. നമ്മളതൊക്കെ എടുത്ത് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ നിൻ്റെ അകത്ത്, നമ്മുടെ അകത്ത് ആ ദൈവത്തുള്ള സ്നേഹം വർദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മളും ശാപത്തിൻ്റെ കീഴിൽ തന്നെയാണ്. ഹല്ലേലൂയ.
അപ്പനെ അറിയണം, അപ്പനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശാപത്തിൻ്റെ കീഴിലാണ്. ഈ പത്രോസ് കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ്, അത് നമുക്കറിയാം. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. പക്ഷെ പത്രോസിനെ കുറിച്ച് വായിക്കുമ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയവിടെ, അവൻ അകലം വിട്ട് അനുഗമിച്ചു. കർത്താവിലാണോ പത്രോസേ? പത്രോസ് കർത്താവിൽ തന്നെയാണ്, പക്ഷെ എവിടെയൊക്കെ ഒരു അകലച്ച ഫീൽ ചെയ്യുക. അകലം വിട്ട് അനുഗമിക്കുക. കർത്താവിനെ കാണാം, കർത്താവും കാണുന്നുണ്ട്, പക്ഷെ കർത്താവും അവനും തമ്മിൽ എവിടെയൊക്കെ ഒരു ഗ്യാപ്പ് വരിക. നീ ആ കൂട്ടത്തിൽ പെട്ടവനല്ലേ? ഞാൻ കൂട്ടത്തിൽ പെട്ടവനല്ല. അതിനു മുമ്പ് തൊട്ട് മുമ്പ് കർത്താവിനെ ശൂശു എന്ന് വിളിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. വള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് പോയി രാത്രിയോട് അധ്വാനിച്ചു. ഒന്നും കിട്ടാതെ മടങ്ങി വരുമ്പോൾ കർത്താവ് അവർക്കുള്ള ഭക്ഷണമെല്ലാം തയ്യാറാക്കി. കരക്കരയിൽ നോക്കി നിൽക്കുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, പ്രാതൽ കഴിച്ച ശേഷം കർത്താവ് അവരോട് ചോദിച്ചു, പത്രോസേ ഇവയെല്ലാത്തിനേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സ്നേഹം നോക്കിക്കേ. രാത്രിയോട് അധ്വാനിച്ച് വരിക, വിശപ്പുണ്ട്, നല്ലതാണ്, പക്ഷെ അവർക്കുള്ള ഭക്ഷണം എല്ലാം കൊടുത്തു തമ്പുരാൻ. അവർക്കുള്ള ഒരു നന്മയും തമ്പുരാൻ ബ്ലോക്ക് ചെയ്തില്ല, എല്ലാം കൊടുത്തു. നല്ല ചൂടോടുകൂടി തന്നെ കൊടുത്തു. കനലിൽ ചുട്ട നല്ല മീനും. ഒറ്റ ചോദ്യം, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴും ആ സ്നേഹം നിനക്കുണ്ടോ? പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ നിനക്കറിയാം, നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ? സ്നേഹം വേറെ, പ്രിയം വേറെ. നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നേ. കർത്താവിന് പ്രിയം പോരാ, കർത്താവിന് സ്നേഹം വേണം. കർത്താവേ നിനക്കറിയാം, സറണ്ടറായി. കർത്താവ് പറഞ്ഞു, മോനെ നീ പോയി എൻ്റെ ആടിനെ മേയ്ക്ക്. ഇവന്മാരുടെ ഒരു സംസാരം ഉണ്ടായി. അപ്പോസ്തലന്മാരിൽ വലിയവനാരാ, ഒന്നവനാരാ? പക്ഷെ കർത്താവ് പറയാനുള്ളത് അപ്പോസ്തലന്മാരിൽ ഒന്നാവൻ പത്രോസ് തന്നെയാണ്. ഈ പിന്മാറ്റക്കാരനും അകലം വിട്ടകന്നവനും അറിയില്ല എന്ന് പറഞ്ഞവനും അല്ലേ? ഒരുപാട് തരികട കാണിച്ചു, ഒരുപാട് തരികട കാണിച്ചു. ഒരിക്കൽ ടാക്സ് കൊടുക്കുന്ന ആൾക്കാർ വന്നു പറഞ്ഞു, പത്രോസ് ഇതിൻ്റെ ടാക്സ് കേട്ടെ. പത്രോസ് എന്താന്ന് പറഞ്ഞത് കർത്താവിനോട്? നമ്മുടെ ടാക്സ് ചോദിക്കുന്നു. പത്രോസിന് ടാക്സ് കർത്താവിന് അവർ ചോദിച്ചത്, പത്രോസിനോട് ടാക്സ് ചോദിക്കുന്നത്. പക്ഷേ പത്രോസ് എന്ന് കർത്താവിനോട് പറയാണ്, നമ്മുടെ രണ്ടുപേരെയും ടാക്സ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വള്ളവും വഞ്ചിയൊക്കെ വിട്ട് ഇറങ്ങിയപ്പോൾ നീ അതിൽ നിന്നൊരു ചൂണ്ടക്കുളത്തിനകത്ത് ഇവിടെ വെച്ചിരുന്നു, നിൻ്റെ പോക്കറ്റിനകത്ത് എല്ലാം വിട്ടിറങ്ങിയതാ. പക്ഷേ ഒരു ചൂണ്ടയുടെ ഒരു പീസ് എടുത്തുണ്ട്, ആശാൻ്റെ കീശയിലുണ്ട്. തമ്പുരാൻ പറഞ്ഞു, മോനെ നീ ആ ചൂണ്ടയിട്ട് ഒരു മീൻ പിടിക്കേ, അതിനകത്ത് ഞാൻ കരുതിയിട്ടുണ്ട്. നോക്കി, കർത്താവ് പത്രോസിന് ആഴമായിട്ട് തമ്പുരാൻ അവനെ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സുവിശേഷം എഴുതുമ്പോൾ കർത്താവിന് മടി തോന്നിയില്ല, അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസ് തന്നെയാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് അവൻ്റെ ലൈഫിനകത്ത് സംഭവിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അവൻ രുചിച്ചറി, യഹോവ നല്ലവനെന്ന് അവൻ രുചിച്ചറിഞ്ഞതാ. അതുകൊണ്ട് അവന് ധൈര്യമായി പറയാം, ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു. അവൾ അതോടെ വാക്യം തീരുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ വാക്യം തീരുന്നില്ല. ആ വാക്യം തിരിഞ്ഞ് നാം അറിയുന്നു, അതും കൂടെ വരുമ്പോഴാണ് ആ വാക്യം പൂർത്തീകരിക്കുകയുള്ളൂ. കാരണം അവൻ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിച്ച നിമിത്തം തൻ്റെ ജീവിതത്തിൽ വന്ന സകല പ്രശ്നങ്ങളെയും കർത്താവ് മാറ്റി തന്നെ ദൈവത്തോട് അടുപ്പിച്ച ഒരു ദൈവ സ്നേഹത്തിൻ്റെ കാര്യം അവനറിയാം. കർത്താവ് ആരെന്ന് പത്രോസ് മനസ്സിലാക്കി. പത്രോസിന് മനസ്സിലായി, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എത്രമാത്രം അവനെന്നെ സ്നേഹിക്കുന്നു, എത്രമാത്രം ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പത്രോസിനറിയാം. കാരണം പത്രോസും ദൈവവും തമ്മിൽ ആഴമായൊരു ബന്ധമുണ്ടായി. മറുപുരം മലയിലേക്ക് കയറുമ്പോൾ പത്രോസിനെ കേട്ടിക്കൊണ്ട് പോവുക. കണ്ടോ, ഹല്ലേലൂയ. അതുപോലത്തെ തലത്തിലേക്ക് പത്രോസ് മാറാനിടയായിട്ടു. കാരണം നമ്മുടെ ലൈഫിലും അകലമിട്ട് അനുഗമിക്കുന്ന ചില മേഖലകളുണ്ട്. ഇനി നാലാം ദിവസം അകലത്തേക്കൊന്ന് മാറ്റിയിട്ട് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ആ ദൈവ സ്നേഹം നമ്മിൽ നിന്ന് ഒഴുകാൻ പോകുക. ആമേൻ. എവിടെയെങ്കിലും കർത്താവുമായി അകലമിട്ടൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്, കർത്താവേ ഒരു സ്റ്റെപ്പും കൂടെ ഈ നാലാം ദിവസം നിന്നോട് ആഴമായി ഒന്ന് ബന്ധപ്പെടുവാൻ, ആഴമായി നിന്നെ ഒന്ന് സ്നേഹിക്കുവാൻ തക്ക വണ്ണം ഇന്ന് പരിശുദ്ധമവനെ സഹായിക്കണമേ. ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, അകലമിട്ട് അനുഗമിച്ചത് മതി, യേശു നിന്നെ വിളിക്കുന്നു അവന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ. ഹല്ലേലൂയ. യേശു ആരെന്നറിഞ്ഞപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ഇനി ഈ സ്നേഹം വിട്ടു പോയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ അപ്പനെ അറിയണം. ഹല്ലേലൂയ. അപ്പനെ അറിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പന്റെ സ്നേഹം മനസ്സിലാക്കണം. ഈ പഴയ നിയമത്തിൽ മോശ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലീഡർഷിപ്പാണ് യോശുവ, ശക്തനായ ലീഡർഷിപ്പാണ്. യോശുവയുടെ കൂടെ തന്നെ വേറൊരു മനുഷ്യനുണ്ട്, അവൻ്റെ പേര് കലേബ് എന്നാണ്. ഈ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ കൂടെ ആവർത്തിക്കുന്നൊരു പദമുണ്ട്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെയും ഇരിക്കും. മോശയുടെ കൂടെ ദൈവം ഇരുന്നത് ലൈവായി കണ്ടൊരു മനുഷ്യൻ യോശുവിനെ പോലെ വേറെ ആരുമില്ല. തമ്പുരാൻ പറഞ്ഞ് ഉറപ്പിക്കുക, മോശയോട് കൂടെ ഞാൻ എങ്ങനെ ഇരുന്നുവോ അതുപോലെ തന്നെ യോശുവേ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നിന്റെ ഉള്ളം കാഴ്ചയുള്ള ദേശം ഞാൻ നിനക്ക് അവകാശമായി തരാൻ പോവാ. ഹല്ലേലൂയ. ഈ യോശുവയുടെ പ്രത്യേകത എന്തറിയാമോ, യോശുവയും കാലേബും ദൈവത്തെ ആഴമായി സ്നേഹിച്ച രണ്ട് അഭിഷിക്തന്മാരാണ്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തെ സ്നേഹിച്ചിന് അഭിഷിക്തന്മാരാ. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, ഇവരെ തലമുറയാ വാഗ്ദത്ത കനാലിലേക്ക് ഓടിക്കേറിയത്, ജോഷുവ ജനറേഷൻ കയറിയത്, ബാക്കിയെല്ലാം മരുഭൂമിക്കകത്ത് പട്ടുപോയി. അത്ഭുതങ്ങളും അടയാളങ്ങളും സകല നന്മകളും കർത്താവ് കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ദൈവം അവരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിൽ നടത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനം പോലും ഉണ്ടായിരുന്നില്ല. ഇവമാര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇറച്ചി കലത്തിൻ്റെ അരികിലിരുന്നവരാ. ഇറച്ചി തിന്നു വായിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ മിസ്രൈമിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾ ഇറച്ചി കലത്തിൻ്റെ അരികിലായിരുന്നു, കഴിച്ചതായിട്ട് പറയുന്നില്ല. ആ സ്ഥാനത്ത് മരുഭൂമിയിൽ തമ്പുരാൻ അവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. നമ്മൾ തിരുവെഴുത്ത് ആഴമായി നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ലിവ്യാതാൻ എന്ന് പറയുന്ന തിമിംഗലത്തിൻ്റെ തലയെ തകർത്തു. ആ തിമിംഗലത്തിൻ്റെ തലയെ തകർത്ത് പീസ് പീസാക്കി അതിൽ ചിറക് പിടിപ്പിച്ചിട്ട് തമ്പുരാൻ മരുഭൂമിയിൽ കയ്യെത്താൻ ദൂരത്ത് കാടപ്പക്ഷിയെ പറത്തി നിർത്തി. ഇവൻ്റെ കയ്യെത്താൻ ദൂരത്തവന് ബീഫ് കിട്ടും. നമ്മൾ സംഗീതത്തിൽ വായിക്കുന്നത്, ഇത് തിന്ന് കൊണ്ടിരിക്കുമ്പോഴും അവർ സർവശക്തനോട്
പിറുപിറുത്തു. തീക്കൽ പാറയിൽ നിന്നും നല്ല തണുത്ത വെള്ളം, അതുപോലെ ദൈവം മരുഭൂമിയിൽ തന്റെ ജനത്തെ കരുതി. വായിക്കുന്നില്ല, ഒരു 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 അമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് നടക്കുന്നത് പോലെ മരുഭൂമിക്കകത്ത് കർത്താവ് വരെ നടത്തി. എന്നിട്ട് ആ തലമുറയ്ക്ക് കർത്താവിന് സ്നേഹം തോന്നിയില്ല. പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായി രണ്ടുപേർ നിൽക്കുക, ഒരാൾ കാലേബും ഒരാൾ യോശുവയും. ഈ കാലേബ് എന്ന പേരിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം എന്താ? കാലേബ് എന്ന പേരിൻ്റെ അർത്ഥം വേട്ടപ്പെട്ടി എന്നാ, വേട്ടപ്പെട്ടി. യജമാനൻ ബോംബിട്ടാ പോലും എടുത്തോണ്ട് വരും. ഒരു ബോംബ് യജമാൻ എറിഞ്ഞു കിടന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ഈ പട്ടി പോയി എടുത്തോണ്ട് വരും. കാലേബ് എന്ന പേരിൻ്റെ അർത്ഥം വേട്ടപ്പെട്ടി എന്നാ. അതുകൊണ്ട് തമ്പുരാൻ, എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുണ്ട്, എന്നെ സ്നേഹിക്കുമോ, അവൻ എന്നെ വിശ്വസിക്കും, ഒറ്റ ക്വാളിറ്റിയാ. അതുകൊണ്ട് 84-ാമത്തെ വയസ്സിലും പറയുക, എന്നോട് വാഗ്ദത്തം ചെയ്ത ആ മല എനിക്ക് താട്ടെ, ഞാൻ വെട്ടിപ്പിടിക്കാൻ പോവാം. 84-ാമത്തെ വയസ്സിലും ആരോഗ്യമുണ്ടവന്, യുദ്ധം ചെയ്ത് വാഗ്ദത്ത മല ഞാൻ പിടിക്കാം. എന്താ കാരണം? അത്രമാത്രം ദൈവവുമായിട്ടൊരു ബന്ധം, അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു. തമ്പുരാൻ പറഞ്ഞൊരു പദമുണ്ട്, എന്നെ സ്നേഹിച്ചത് കൊണ്ടും എന്നെ അനുസരിച്ചത് കൊണ്ടും ഞാൻ അവരോട് പറഞ്ഞ ദേശത്ത് ഞാൻ അവരെ എത്തിക്കും. തമ്പുരാൻ പറഞ്ഞു, ഇനി അവർ അവരെത്താൻ ബുദ്ധിമുട്ടണ്ട, ആ ദേശത്തേക്ക് അവനും അവൻ്റെ തലമുറയും ഞാൻ എത്തിക്കാൻ പോവാ. ഹല്ലേലൂയ. ഈ കാലേബ് ഒരു മോളുണ്ട്, അവളുടെ പേരെന്താ? അക്സ അല്ലേ? കാലേബിന് മോളുണ്ട് അക്സയ. ഈ അപ്പനോ, അപ്പൻ്റെ സ്നേഹം കണ്ടു വളർന്നൊരു പെൺകുഞ്ഞ, ദൈവത്തോടുള്ള സ്നേഹം. കാലേബിന് ആമക്കളുണ്ട്, എത്ര പേരുണ്ട്? എത്ര ആമക്കളുണ്ട് കാലേബിന്? 10 ആമക്കളുണ്ട്. 10 ആണ് ഒരു പെണ്ണു കാലേബിന്. ഈ 10 ആമക്കൊക്കെ അറിയാൻ വളർത്തൊരു സംഗതി അക്സക്കറിയാം. അത് കാലേബും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ കൊടുത്തതാ. അത് അക്സ കണ്ടുപിടിച്ചു. ഈ 10 ആമക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചോദിച്ചിട്ടില്ല. പക്ഷെ അക്സ ചോദിച്ചു. നിങ്ങൾ യോശുവയുടെ പുസ്തകം നിർത്തി, യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം. യോശുവ 21:15 മുതൽ വായിച്ചു. യോശുവ, അതെ അതെ, ആ ആ മതി പാസ്റ്റർ, ഈ 15-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിച്ചു. യോശുവ 15:16. കാലേബ് പറയാണ്, ഈ പട്ടണങ്ങൾ ജയിക്കുന്നവന് എൻ്റെ മകൾ അക്സയെ ഞാൻ എന്തു ചെയ്യും? ഭാര്യയായിട്ട് കൊടുക്കും. ആ എന്നിട്ട് കാലേബിന്റെ സഹോദരനായ ആ കെനേസിന്റെ മകൻ ഒപ്നിയേൽ എന്ത് ചെയ്തു? അതിനെ പിടിച്ചു. ആ അവൻ
അവളുടെ മകൾ അക്ഷയെ ഭാര്യയായിട്ട് അവന് കൊടുത്തു. ആ അവൾ വന്നാറേ അപ്പനോടൊരു നിലം ചോദിക്കുക, ആ ഉത്സാഹിപ്പിച്ചു. ആ ആ കാലേബ് അവളോട് ചോദിക്കുകയാണ്, ആ മോളെ നിനക്ക് എന്താ വേണ്ടത്? ആ അപ്പോ അപ്പ എനിക്കൊരു അനുഗ്രഹം തരണം. ഈ അനുഗ്രഹം കാലേബിന് കർത്താവ് കൊടുത്ത അനുഗ്രഹമാണ്. ഈ പത്താമക്കൊക്കെ അറിയാൻ പാടാത്ത അനുഗ്രഹം, ദൈവത്തെ സ്നേഹിച്ച നിമിത്തം ദൈവം കൊടുത്തൊരു അനുഗ്രഹം ഈ പത്താമക്കൊക്കെ അറിയാൻ പാടില്ല. പക്ഷെ അക്ഷയ്ക്ക് അറിയാം അപ്പൻ്റെ കയ്യിൽ ഇങ്ങനൊരു അനുഗ്രഹം ഉണ്ടെന്ന്. അവൾ വിവാഹം കഴിച്ച് അയച്ചിട്ടും അവള് കഴുതപ്പുറത്ത് കയറി വന്നേക്കുക, അപ്പ എനിക്കൊരു അനുഗ്രഹം വേണം. അപ്പൊ അപ്പം ചോദിക്കാം, നിനക്ക് എന്തനുഗ്രഹം വേണ്ടേ? അപ്പൊ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ നീ എന്നെ എങ്ങോട്ടാ അപ്പ അയച്ചത്? തെക്കേദേശത്തേക്ക് നീ എന്നെ വിവാഹം അയച്ചു കൊടുത്തത്. ഒരു മിനിറ്റ് പാസ്സേ, തെക്കേദേശത്തേക്കാണ് നീ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഈ തെക്കേദേശത്തെ കുറിച്ച് യെശയ്യാ പ്രവചനം, അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 43:4 എന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 43:4. സോറി, യെശയ്യാവ്, ഒരു മിനിറ്റ്, മുപ്പതിൻ്റെ ആറ്. യെശയ്യാവ് 30:6. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള ഒരു പ്രവചനം. ആ സിംഹി, കേസരി, ആണലി, പറക്കുന്ന എന്തുണ്ട്, അഗ്നിസർപ്പങ്ങളുള്ള ദേശം. കലവെ, നിന്റെ മകളെ അയക്കാൻ പറ്റിയ ദേശമാണോ ഇത്? ദൈവത്തോട് ഇത്രമാത്രം ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവശബ്ദം കേൾക്കുന്ന കാലേബെ, നീ എന്തിനാ നിന്റെ മകളെ പറക്കുന്ന അഗ്നിസർപ്പമുള്ള ദേശത്തേക്ക് വിവാഹം കഴിച്ചയച്ചത്? പലരും ചോദിച്ചിട്ടുണ്ടാകാം. ശപിക്കപ്പെട്ട ദേശമാ, അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ആ ദേശം ശപിക്കപ്പെട്ടതാ. ദേശ ശപിക്കപ്പെട്ടതാണെങ്കിലും അക്ഷയുടെ കരം പിടിച്ചവൻ യഹോവയുടെ ആത്മാവുള്ളവനായിരുന്നു. അക്ഷയെ വിവാഹം കഴിച്ചവന്റെ പ്രത്യേകത, അവൻ ജയിക്കുന്നവനായിരുന്നു. അവൻ കാല് കുത്തുന്ന ദേശമെല്ലാം ജയിക്കും അവൻ. അതുമാത്രമല്ല, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദേശം എങ്ങനെയായിക്കോട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ശപിക്കപ്പെട്ട ദേശത്തും ജയത്തിന്റെ കൊടിയുയർത്തുവാൻ സ്വർഗം നിന്നെ സഹായിക്കും. ദേശത്തിന്റെ പേരിൽ നീ ഭയപ്പെട്ട് പോകരുത്. ദേശത്തിന്റെ പേരിൽ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ വിളിച്ച, ഒരു പാസ്റ്ററെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ആത്മാക്കൾ വരുന്നില്ല. ജോസഫ് പാസ്റ്ററൊക്കെ അറിയാം. എന്നാ ശരി, അടുത്ത റൂം എടുത്തു, അവിടെയും പ്രാർത്ഥിച്ചു, അവിടെയും ആത്മാക്കളില്ല. ദേശത്തിൻ്റെ പോരാന്ന് പറഞ്ഞു. ദേശത്തിൻ്റെ പോരല്ല, നീ ദൈവവുമായി ആഴമായി ബന്ധമുണ്ടെങ്കിൽ ജനത്തെ കർത്താവ് കൊണ്ടുവരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ദൈവത്തിൻ്റെ ആമെ സ്നേഹിക്കുന്ന കാലേബെ, നിന്റെ തലമുറയെ കൊടുക്കാൻ പറ്റിയ ദേശമാണോ തെക്കേ ദേശം? അല്ല. പക്ഷെ അയച്ചു, കാരണം ആ ദേശത്തൊരു അഭിഷിക്തനുണ്ട്, ആ ദേശത്ത് ജയിക്കുന്നവനുണ്ട്, ആ ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരുവനുണ്ട്. അവനാ അവളുടെ കരം പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി പറയാം, പ്രാർത്ഥിച്ചോ, അഭിഷേകത്താൽ ചില മുഖങ്ങൾ ഒടിയും. പറക്കുന്ന അഗ്നിസർപ്പങ്ങളാണെങ്കിലും കേസരികളാണെങ്കിലും വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, മാനുഷിക നാമങ്ങളാകട്ടെ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേക തൈലം നിമിത്തം, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേക നിമിത്തം ചില മുഖങ്ങൾ ഒടിയാനിടയായി തീരൂ. ഇന്ന് പകൽ ദേശത്തിന്റെ പ്രശ്നമല്ല, അഭിഷേകമുണ്ടോ? ജയം നിനക്ക് അവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലേബിന് മനസ്സിലായി, ദേശം ശപിക്കപ്പെട്ടായിരിക്കാം, പക്ഷേ എൻ്റെ തലമുറയുടെ കരം പിടിച്ചിരിക്കുന്നവൻ അഭിഷേകമുള്ളവനാ, അവൻ ജയിക്കുന്നവനാ, അവനെയാണ് അവളുടെ അവന് ഭാര്യയായി കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവൾ അവനുമായി വന്നിരിക്കുക അപ്പൻ്റെ അടുത്തേക്ക്, അപ്പാ എനിക്കൊരു അനുഗ്രഹം തരണം.
ദൈവം വാക്തത്വങ്ങളെല്ലാം ഭാഗം വെച്ചപ്പോൾ ഒരു ചതിപ്പ് ദേശം വന്നു. ലേവിക്ക് കൊടുക്കാമെന്ന് ആദ്യം തീരുമാനിച്ചു. അപ്പൊ തമ്പൂരാ പറഞ്ഞു, ലേവിക്ക് ആ ദേശം കൊടുക്കണ്ട. ലേവിക്ക് കൊടുത്ത ലേവി ആ ദേശത്ത് കൃഷി ചെയ്യാൻ തുടങ്ങും, പിന്നെ വാഴ വയ്ക്കും ചേമ്പ് വയ്ക്കും. അപ്പോൾ യാഗപീഠത്തിലെ ശുശ്രൂഷകളൊന്നും നടക്കാതെ വരും. അതുകൊണ്ട് ലേവിക്ക് കൊടുക്കണ്ട, അത് കാലേബിന് കൊടുത്തേര്. എല്ലാത്തിനും വാക്യമുണ്ട് കേട്ടോ. ഈ ചതിപ്പ് നിലം കാലേബിന് കിട്ടി. എല്ലാവരും പറഞ്ഞു, കാലേബ് ഈ ചതിപ്പ് നിലം എന്തിനാ? ദൈവം തന്നല്ലേ, വാങ്ങിച്ച് ചേർത്ത് പിടിച്ചു. പക്ഷെ ചതിപ്പിനകത്ത് ഒരു ഉറവയുണ്ടായിരുന്നു. അക്സ അത് കണ്ടിട്ടുണ്ട്. അപ്പന് ദൈവം കൊടുത്ത ചതിപ്പിനകത്ത് ഒരു ഉറവ. അവൾ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനും കുട്ടികളും വന്നേക്കുക, ഏത് ആ ചതിപ്പ് ചോദിക്കാനായിട്ട്. അപ്പ അനുഗ്രഹം തരണം. അപ്പൻ അനുഗ്രഹിച്ചോ? അപ്പൻ എങ്ങനെ അനുഗ്രഹിച്ചത്? അപ്പൻ അവൾക്ക് മേലുറവും കീഴുറവും കൊടുത്തു. ആ ചതിപ്പിനകത്ത് മേലുറവും കീഴുറവും ഉണ്ടായിരുന്നു, അത് അപ്പൻ അവൾക്ക് കൊടുത്തു. ഹല്ലേലൂയ. അപ്പനെ സ്നേഹിച്ച ആ അക്സയ്ക്ക് അത് കർത്താവ് കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ അപ്പൻ്റെ കയ്യിലുണ്ട് മേലുറവും കീഴുറവും. സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ ചതിപ്പൊരു വിഷയമല്ലാന്നേ. ഹല്ലേലൂയ. ചതിപ്പൊരു പ്രശ്നമല്ലാന്നേ. പറക്കുന്ന അഗ്നിസർപ്പം ഒരു പ്രശ്നമല്ലാന്നേ. ആമെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ ഒരു വിഷയമല്ലാന്ന്. ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ചിത്രത്തെ മാറ്റി വരയ്ക്കും. ഹല്ലേലൂയ. ദൈവം പ്രതികൂലങ്ങളെ മാറ്റിക്കളയും. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയാം, നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കോ, നിന്റെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കണം, ആഴമായി സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ആഴമായി സ്നേഹിക്കണം. പൗലോസ് ശ്ലീഹ പറയുക, മക്കളെ, ദൈവത്തെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാ. നമ്മുടെ കർത്താവ് വരാൻ പോവുക, നമ്മുടെ കർത്താവ് വരാൻ പോവുക. അതുകൊണ്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആഴമായി സ്നേഹിക്കണം. ആഴമായി ആഴമായി സ്നേഹിക്കണം. പൗലോസിൻ്റെയൊക്കെ സ്നേഹം നമ്മൾ തിരുവെഴുത്ത് വായിക്കുമെന്ന് നമുക്കറിയാം. ദൈവത്തെ എന്താ പറയുന്നേ, അതുപോലെ വട്ടം പിടിച്ചു. ഈ അപ്പോസ്തല പ്രവൃത്തി അവസാന അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു യാത്രയ്ക്ക് പോവുക. പൗലോസ് പറഞ്ഞു, ആ വഴിക്ക് പോകണ്ട കേട്ടോ, നമുക്ക് ആ വഴിക്ക് പോകണ്ട. പക്ഷെ ഇവൻ ബന്ധിക്കപ്പെട്ടവനായതുകൊണ്ട്, ഇവൻ തടവുകാരനായതുകൊണ്ട് അവൻ്റെ വാക്ക് അവർ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, തെക്കൻ കാറ്റ് മന്ദമായി വീശുകയാൽ നമ്മുടെ കാര്യം സാധിച്ചു എന്ന് ഞങ്ങൾ വിചാരിച്ചു. യാത്ര പുറപ്പെട്ടപ്പോൾ തെക്കൻ കാറ്റ് മന്ദമായി വീശുക, അതുകൊണ്ട് ഇനി മറ പറ്റിപ്പോയി അങ്ങ് പോകാം, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം സാധിച്ചു എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈശാനമൂൽ നിന്ന കൊടുങ്കാറ്റ് അവരെ യാത്രക്കെതിരെ ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കുന്ന നേരത്ത ഈശാനമൂൽ നിന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, എല്ലാം പോയി. കപ്പലുള്ള സകല സാധനങ്ങൾ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. സൂര്യനും ചന്ദ്രനും ഇല്ല. കൂടെ ആരൊക്കിരിക്കുന്നത് കാണാൻ പാടില്ല. പൗലോസ് വരെയും പേടിച്ചുപോയി. എൻ്റെ പ്രാണം പോയിപ്പോകുമോ എന്നുപോലും ഭയപ്പെട്ടു. ഒരൊറ്റ കൊടുങ്കാറ്റിനകത്ത് എല്ലാവരും കരയുക. പൗലോസ് എഴുതേറ്റു അവരുടെ നടുവിൽ, ധൈര്യമായിരിക്കെ. ഈശാനം മൂലം കൊടുങ്കാറ്റടിച്ച് കപ്പൽ തകർന്നു, എല്ലാം 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 കളഞ്ഞു. അതിൻ്റെ നടുവിൽ പൗലോസിലേക്ക് എഴുതിട്ട് പറയുക, ധൈര്യമായിരിക്കട്ടോ, ആരും പേടിക്കണ്ട. പൗലോസേ, ഈ ധൈര്യം നിനക്ക് അവിടെ നിന്ന് കിട്ടിയേ? പൗലോസ് പറയുക, ഇന്നലെ രാത്രി എൻ്റെ ഉടയവൻ. ആ പദങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നലെ രാത്രി
എൻ്റെ ഉടയവൻ വന്ന് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഈശാനം മുളന്ന് കൊടുങ്കാറ്റ് അടിച്ചോട്ടെ, സകലം നശിച്ചോട്ടെ, പക്ഷേ നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അതിൻ്റെ നടുവിലും ദൈവശബ്ദം നിനക്ക് വേണ്ടി വരും. ഹല്ലേലൂയ. എത്ര കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും എത്ര 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 പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ കേൾക്കുവാൻ ഒരു ചെവിയുണ്ടെങ്കിൽ, ഒരു ദൈവശബ്ദം കേൾക്കാൻ ധൈര്യമായിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ കൊടുങ്കാറ്റിനകത്ത ഇയോബിനെ സകലതും തീർന്നത്. ഒറ്റ കൊടുങ്കാറ്റിനകത്ത 10 ശവപ്പെട്ടി ഒരു വീടിന് മുമ്പിലിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരൊറ്റ കൊടുങ്കാറ്റ് ഇയോബിൻ്റെ വീട്ടിലേക്ക് അടിച്ചപ്പോൾ ദാസന്മാര് ദാസിമാര് മക്കള് 10 മക്കൾ മരിച്ചു. ഒരു സമയം 10 ശവപ്പെട്ടി ഒരു വീട്ടിനകത്തിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ഒരു 5 കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്നത്. ഞാൻ കോതമംഗലത്ത് നിന്ന് ചാർജ് എടുത്ത 3-ാമത്തെ ദിവസം ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അതേ കുഞ്ഞുങ്ങൾ മരം വീണ ബെസ്ലസ് ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ നിരത്തി കിടത്തിയപ്പോൾ അവിടെ വന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞ ഒരു കരച്ചിലുണ്ട് അവരുടെ മാതാപിതാക്കളൊക്കെ. 4 മണിക്ക് ശേഷം വീട്ടിൽ വരുമെന്ന് കരുതി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കിടപ്പ് നോക്കി 10 മക്കൾ ഒരു വീട്ടിൽ മരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 10 ശോപ്പട്ടി. ദൈവത്തെ സ്നേഹിച്ചവനല്ലേ അല്ലേ? നദീ പറ നിഷ്കളങ്കനാ, നീതിമാനാ, ദോഷം വിട്ടകലുന്നവനാ, മക്കൾ എന്തെങ്കിലും തെറ്റിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും യാഗം കഴിക്കുന്നവനാ. ഭായ് എന്തുകൊണ്ട് സംഭവിച്ചു? ഓസാ ഇയോബിൻ്റെ ഭാര്യ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അങ്ങനത്തെയാ. ഈ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് പോയി മരിക്ക് മനുഷ്യ, അവൾ നമുക്ക് ഒരിക്കലും തെറ്റി പറയാൻ പറ്റില്ല. കാരണം അവർ നിൽക്കുന്ന തീക്കകത്താ 10 കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുക. അപ്പോൾ ഇയോബിന് പറയാനുള്ളൊരു പദമുണ്ട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുത്. ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനൊരു സ്നേഹമുണ്ടോ? ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ തമ്പുരാനെ? ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്ത 10 മക്കളല്ല എൻ്റെ പ്രശ്നം, എന്നെ വിളിച്ച എൻ്റെ ദൈവ പ്രശ്നം. അവൻ്റെ സ്നേഹത്തിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ ഇയോബും ആമെ മാറിയില്ല. ഹല്ലേലൂയ. അതുമാത്രമല്ല ദൈവമക്കളെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരത്തിലൂടെ പുഴുക്കൾ മുളയ്ക്കാൻ തുടങ്ങി. ചാരത്തിൽ കിടന്ന് ഓട്ടും കഷ്ണം എടുത്ത് പുഴുവിനെയൊക്കെ ചിരണ്ടിക്കളഞ്ഞു. ആശ്വസിപ്പിക്കാൻ വന്നവർ പോലും കുറ്റപ്പെടുത്തിയിട്ട് പോയി. ഹല്ലേലൂയ. അപ്പോൾ ഇയോബിന് പറയാനുള്ളൊരു കാര്യമുണ്ട്, ദൈവമുണ്ടെന്നൊരു കേൾവി എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ അറിയുന്നു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു കേൾവി എനിക്കുണ്ടായിരുന്നുള്ളൂ ദൈവമുണ്ടെന്നുള്ളത്, പക്ഷെ ഇപ്പം ഞാൻ അവനെ കണ്ടു. എന്നിട്ട് പറയാ, ഞാൻ അവനെ കാണും. ഒരു പദം പറഞ്ഞു, എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഏത് പ്രശ്നത്തിനടുവിലും ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് പറയാനുള്ളത്, എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ മരിച്ചവനല്ല, ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ വരും എനിക്ക് വേണ്ടി, അവൻ വരും എനിക്ക് വേണ്ടി. നിങ്ങൾക്കറിയാമോ, അവസാന അധ്യായം വായിക്കുമ്പോൾ അവൻ്റെ മക്കളെയും എല്ലാത്തിനെയും തമ്പുരൻ തിരിച്ചു കൊടുത്തു. യോബിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ, സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ആ തലമുറയിലെ ദേശത്തുണ്ടായിരുന്നില്ല. ദൈവത്തിന് സൈം വെച്ച തലമുറ, ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി തമ്പുരാൻ മടക്കി കൊടുത്തു എല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റിനകത്ത് എല്ലാം തീർന്നപ്പോഴും ആ കൊടുങ്കാറ്റിനകത്ത് വന്നിട്ട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് മാറി മാറി അടിച്ചോട്ടെ, ഈശാനം മുളന്ന കൊടുങ്കാറ്റ് അടിച്ചോട്ടെ, ആമേൻ. ഒരു കാര്യം ഉറപ്പിച്ചു പറയണം, എൻ്റെ ദൈവത്തിന് കാറ്റിലും കൊടുങ്കാറ്റിനകത്തും എൻ്റെ ദൈവത്തിന് വഴിയുണ്ട്. അവൻ വരിക തന്നെ ചെയ്യ, എത്ര യാമമാണെങ്കിലും, 1-ാം യാമമാണ് 2-ാം യാമമാണെങ്കിലും 3-ാം യാമത്തിലും എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ ഇന്ന് എൻ്റെ പടകിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, അവനെ ചേർത്ത് പിടിക്കുക.
ഹല്ലേലൂയ എല്ലാ പ്രതികൂലമായിക്കോട്ടെ ആ പ്രതികൂല നടുവിലും അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഹല്ലേലൂയ ഇത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ ഇന്ന് രാത്രി പറയാ ദൈവം നിന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന് മാറ്റമില്ല എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിനോടുള്ള സ്നേഹം എങ്ങനെയുണ്ട് ഇന്ന് രാത്രി മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ പ്രതികൂല കാറ്റുകളെ ഈശാന മൂലനെ ആമേ തകർക്കുന്ന ഒരു ദൈവശക്തി നമ്മുടെ നടുവിലുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഈശാന മൂലം കാറ്റടിക്കുമ്പോഴും പൗലോസ് പറയുന്നു ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുക നിങ്ങൾക്കാർക്കും ഒരു ദോഷവും സംഭവിക്കില്ല നിങ്ങൾക്കാർക്കും ഒരു പ്രാണന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ സ്നേഹിക്കുന്നവൻ ഇന്ന് രാത്രി എൻ്റെ പടകിനകത്ത് ഇറങ്ങി വന്ന് എന്നോട് പറയുക ധൈര്യമായിരിക്കുക ഇന്ന് രാത്രി വിളിച്ചു പറയാം ധൈര്യമായിരിക്കുക ധൈര്യമായിരിക്കുക അവൻ നമ്മുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാനാ നിൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കൂ ഞാൻ നിന്നെ ശക്തീകരിക്കൂ എൻ്റെ ബലമുള്ള ഭുജത്താൽ ഞാൻ നിന്നെ വഹിക്കും ഇങ്ങനെ വാക്തത്വമുള്ളവരാ നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ ചരിത്രങ്ങളെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് പറ്റുമെന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ ആഴമായി അവനെ സ്നേഹിച്ചോ ആഴമായി അവനെ സ്നേഹിച്ചോ ഹല്ലേലൂയ വർഷങ്ങൾ വർഷങ്ങൾ വിദേശത്ത് പോയ ഒരു പിതാവ് മടങ്ങി വരുന്നുവെന്ന വാർത്ത മക്കൾ കേട്ടു ഇളയ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു പപ്പാ പപ്പ വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുപോകണം ടോയ്സ് കൊണ്ടുപോകാനും ഒരുപാട് ലിസ്റ്റ് പപ്പയ്ക്ക് കൊടുത്തു എന്നാൽ മെച്ചൂർഡായ അപ്പനെ അറിയാവുന്ന ആ കുഞ്ഞൊന്നും അപ്പനോട് പറഞ്ഞില്ല അപ്പൻ വിളിച്ചു ചോദിച്ചു മോനെ നിനക്കൊന്നും വേണ്ടടാ നീ ലിസ്റ്റൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ആ പ്രായപൂർത്തിയായ അപ്പനെ അറിയാവുന്ന മകൻ പറഞ്ഞു അപ്പ എനിക്കൊന്നും വേണ്ട നീ വേഗം വന്നാൽ മതി ലിസ്റ്റ് പലതും ഉണ്ട് കേട്ടോ ഒരുപാട് ലിസ്റ്റുണ്ട് അത് നമ്മൾ മരിക്കുന്നവരെ ലിസ്റ്റ് ഉണ്ടാവും പക്ഷേ ആ ലിസ്റ്റൊന്നും നിവൃത്തിയായില്ലേലും അപ്പാ നീ ഒന്ന് വന്നാൽ മതി അപ്പാ നിന്നെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറയുന്നൊരു തലത്തിലേക്ക് നമ്മളെ ദൈവസ്ഥനേക്കൊന്ന് കയറി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം സന്തോഷിക്കും ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ് കാരണം എൻ്റെ തലമുറ അകലം വിട്ട് അനുഗമിക്കുന്ന എൻ്റെ തലമുറ എന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസം ഞാൻ പറയട്ടെ അങ്ങനെ ഒരു തലത്തിലേക്ക് നാം മാറാൻ തയ്യാറാണെങ്കിൽ ദൈവ സ്നേഹത്തിൻ്റെ പരമ്പര ഇതിനകത്ത് സംഭവിക്കാൻ പോവുക ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ ദൈവത്തിന് വേണ്ടി എന്തായി മാറാനും നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ ഒരു തലമുറ ഇതിൽ നടുവിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ അപ്പ നീ ഒന്ന് വന്നാൽ മതി എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ എൻ്റെ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ നീയും ഞാനുമുള്ള ബന്ധത്തിന് ഒരകൾച്ച വരാതെ വണ്ണം എന്നെ ചേർത്തൊന്ന് ബന്ധിപ്പിക്കണമേ ആഴമാകട്ടെ ഉയരമാകട്ടെ ഇതിൽ നിന്നൊന്നും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്ത് തന്നെ വേർതിരിക്കാൻ കഴിയാത്ത ആഴമായൊരു ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഹല്ലേലൂയ അങ്ങനൊരു സ്നേഹത്തിലേക്ക് വരാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ അങ്ങനൊരു സ്നേഹത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക ആ കണ്ണുകളെല്ലാം ഒന്ന് അടയ്ക്കാമോ ദിവസന്നിധിയിൽ അപ്പാ ഒരു തലമുറ നിനക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ യെശയ്യാവിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഒരമ്മയുടെ മാറിൽ ഒരു കുഞ്ഞ് ചേർന്ന് കിടക്കുന്നത് പോലെ ഒരു പുരുഷന്റെ അരയിൽ അരക്കച്ച ചേർത്ത് മുറുക്കിയതുപോലെ ബന്ധമുള്ള ഒരു തലമുറ എഴുന്നേൽക്കട്ടെ കർത്താവേ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു തലമുറ നിന്നോട് ചോദിക്കുന്ന തലമുറ നിന്റെ മുഖം അന്വേഷിക്കുന്ന തലമുറ എഴുന്നേൽക്കട്ടെ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പല രാജ്യത്ത് ചിതറിക്കിടക്കുന്നപ്പ അവിടെയെല്ലാം നിന്നെ ഉയർത്തു തലമുറയായി മാറട്ടെ
നിന്നെ ഉയർത്തലമുറയായി മാറട്ടെ കർത്താവേ. നിനക്ക് വേണ്ടി നിൽക്കുന്ന തലമുറയായി മാറട്ടെ. ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങളുടെ തലമുറ ദൈവത്തിനോട് പ്രയോജനപ്പെടുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണട്ടെ കർത്താവേ. ആലയം സംബന്ധിച്ച് എരിവുള്ളവരായി മാറട്ടെ. നശിക്കുന്ന ജനത്തിന് വേണ്ടി കരയുന്നവരായി മാറട്ടെ. ഇടിവിൽ നിൽക്കുന്നവരായി മാറട്ടെ. രാത്രി പ്രാർത്ഥിക്കുന്നു, ഒരു പ്രാർത്ഥനയുടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. മുട്ടുമുഴക്ക തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവജനത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വടക്ക് ദേശത്തോട്, തെക്ക് ദേശത്തോട്, പടിഞ്ഞാറ് ദേശത്തോട്, വടക്കിനോട് പ്രവചിക്കുന്നു, പ്രാർത്ഥിക്കുന്ന തലമുറ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില ഉയർപ്പുകൾ സംഭവിക്കട്ടെ, തലമുറ ഉയർത്തെഴുന്നേൽക്കട്ടെ, എരിവുള്ള തലമുറയായി മാറട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്ന തലമുറയായി മാറട്ടെ, ആഴമായി പിടിക്കുന്ന തലമുറയായി മാറട്ടെ, വിട്ടു പിരിയാത്ത ബന്ധമുള്ള തലമുറകളായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അവരുടെ താലന്തുകളും അവരുടെ കഴിവുകളും അവരുടെ വിദ്യാഭ്യാസവും എല്ലാം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതായി മാറട്ടെ. ഞങ്ങളുടെ തലമുറകൾ ക്രിസ്തുവിന്റെ ലേബലിൽ അറിയപ്പെടട്ടെ. ഞങ്ങളത് പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ നേതൃത്വത്തിനായി സ്തോത്രം. തന്ന വെളിപ്പാടുകൾക്കായി, ദർശനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ തലമുറയിൽ പിരിയാത്ത ബന്ധമുള്ള, അനേകം ആഴം ആഴം ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ പുറത്തെടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. മേലുറവും കീഴുറവും കൊടുത്ത് അനുഗ്രഹിക്കുന്ന അപ്പൻ്റെ കരം ഉയർന്നിരിക്കിയാൽ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുന്ന ഇത്ര സമയം കർത്താവ് ദാസനോട് നന്ദിയായി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.